സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് സഖാവ് വി എസിന്റെ പ്രസ്താവനയിൽ കൂടെ പുറത്തു വന്നത്. കുറെ കാലമായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ ദ ട്രൂ സ്റ്റോറി എന്ന് പറയാൻ കാരണം എന്താണ്? വി എസിന്റെ പ്രസ്താവനയാണ്. വി എസ് മുൻപ് നടത്തിയ പ്രസ്താവന കാണിച്ചുകൊണ്ടാണ് ടീസർ കണ്ടത് നമ്മൾക്ക്. ഇങ്ങനൊരു വർഗീയതയ്ക്ക് ഇടവരുത്തുന്ന ഈ ഒരു സിനിമ പുറത്തു വന്നപ്പോൾ അതിന് നിമിത്തമായത് സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ നിലപാടാണ് എന്നുള്ളത് ദൗർഭാഗ്യം. അതുകൊണ്ടാണ് ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വി എസിൻ്റെ ഇത് പരാമർശം കൊടുക്കുന്നു. പക്ഷെ എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രീണനവും അല്ല സോറി വർഗീയ പ്രീണനവും അത് പലനാൾ കെട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് എന്നെ കാണുന്നത്. ഇത്രയും കാലം പൊതിഞ്ഞു വച്ചിരുന്നത് ഇന്നിപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ ഈ കൂട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഈ രാജ്യത്ത് മതാധിഷ്ഠിത രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കേരളത്തിൽ ആ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. എന്നാൽ രണ്ടുപേരും ഈ കാര്യത്തിൽ ഈ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലതെന്ന് കാണുന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കാണുക, നമ്മളെ മലയാളികളെ വിഡ്ഢികളാക്കുന്നതിൻ്റെ ഒറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതി കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി നേരെ പോയത് അരാഷ്ട്രീയ വേദി എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ ഒരു വേദി കൊണ്ടുവന്നിട്ട് തനി രാഷ്ട്രീയം കേരളത്തെ കടന്നാക്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു കേരളം മുന്നിലേക്ക് വരുന്നു. പിറ്റേ ദിവസം വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് വന്ന പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരുമിച്ച് വേദിയിലെത്തിയപ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാതൃക പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. ഇത് കേട്ട് ഏറെ സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇരുന്നു, ഒരു പരാതിയും പറഞ്ഞില്ല. പ്രധാനമന്ത്രി പോയി കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് സി പി എമ്മിൻ്റെ യോഗം നടന്നപ്പോൾ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ഒരു അന്നേരം ഇവർ രണ്ടുപേരും കാണുമ്പോൾ ഇത് രണ്ടുപേർക്കും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തീരുമല്ല കേരളത്തിൻ്റെ വിഷയം. അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ യോഗത്തിൽ പ്രധാനമന്ത്രി ഒന്ന് പറയുന്നു, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് മാറുന്നു. അതിനുശേഷം ബി ജെ പിയുടെ യോഗം പോലെ തന്നെ സി പി എമ്മിൻ്റെ യോഗം അത് കഴിഞ്ഞ് കൂടുമ്പോൾ കേന്ദ്രം നമ്മളെ അവഗണിച്ചു എന്ന് പറയുന്നു. ഈ ധാരണ ഇത് പലപ്പോഴായി നിലനിൽക്കുന്നു. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇത് കേരള സ്റ്റോറി എന്ന് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർ ഏത് സാഹചര്യത്തിലാണ് സി പി എമ്മിൻ്റെ ഒരു സമുന്നതനായ നേതാവ്? അദ്ദേഹത്തിന് ഇന്ന് ഒരു പക്ഷേ പ്രതികരിക്കാൻ സാധിക്കത്തില്ല, അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ സി പി എം പോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിൻ്റെ അഭിപ്രായമല്ലാതെ ഒരു വ്യക്തി മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ സി പി എം താക്കീത് ചെയ്യുമായിരുന്നു. അങ്ങനെ താക്കീതുണ്ടായിട്ടുണ്ടോ? സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം തന്നെയാണ് സഖാവ് വി എസിൻ്റെ പ്രസ്താവനയിൽ കൂടെ പുറത്തു വന്നത്. അതിന് മറുപടി പറയാതെ ഈ ചക്കളത്തി പോരാട്ടം പോലെ ഇതിനെ വീണ്ടും ഇതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ പബ്ലിക് കൺസംപ്ഷന് വേണ്ടിയുള്ള ഇതല്ല വേണ്ടത്. കേരളം വലിയ ഒരു വിഭാഗീയതയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിൻ്റെ വളം വെക്കുന്ന ഈ സംവിധാനത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.